മകരവിളക്കിനൊരുങ്ങിയ സന്നിധാനം അയ്യന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് പന്തളത്ത് നിന്ന് പുറപ്പെടും. യാത്ര തിങ്കളാഴ്ച വൈകിട്ട് സന്നിധാനത്തെത്തും. സി കെ അഭിലാൽ സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായുണ്ട്. അഭിലാൽ, എപ്പോഴൊക്കെയാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുക? ഒപ്പം തന്നെ മകരവിളക്കിനായി സന്നിധാനം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞോ? തിരുവാഭരണ പേടകങ്ങൾ പൊതുജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഭക്തർക്കും കാണുന്നതിനായി പന്തളത്ത് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പന്തളം കൊട്ടാരം കുടുംബാംഗത്തിൻ്റെ മരണത്തെ തുടർന്ന് അശൂലം അല്ലെങ്കിൽ അശുദ്ധി നിലനിൽക്കുന്നതിനാൽ കഴിഞ്ഞ മാസം ഈ മാസം 6-ാം തീയതി ക്ഷേത്രം വലിയ കോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രം അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൊട്ടാരവളപ്പിന് സമീപത്ത് തന്നെയുള്ള പുതിയ മേടയിലാണ് തിരുവാഭരണ പേടകങ്ങൾ ഭക്തർക്ക് ദർശിക്കുന്നതിനായി വെച്ചിരിക്കുന്നത്. തുറന്നുള്ള പ്രദർശനം ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സങ്കടമായി ഭക്തർക്കൊക്കെ തന്നെയുള്ളത്. അതിന് അശൂലം തന്നെയാണ് കാരണമായിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തിരുവാഭരണ പേടകങ്ങൾ കുളത്തിനാൽ കുടുംബാംഗത്തിൻ്റെ നേതൃത്വത്തിൽ 28 അംഗസംഘം ശിരസ്സിലേറ്റി ഇവിടെ നിന്നും ഘോഷയാത്രയായി പുറപ്പെടും. വലിയ തോതിലുള്ള ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ അതിന് അനുസരണമായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അശൂലം കാരണം പ്രധാനപ്പെട്ട പല ചടങ്ങുകളും ഒഴിവാക്കപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ രാജപ്രതിനിധിയുടെ സാന്നിധ്യമില്ലാതെയുള്ള ഒരു ഘോഷയാത്രയാണ് ഇക്കുറി ക്രമീകരിച്ചിട്ടും ഉള്ളത്. ഭക്തർക്ക് തിരുവാഭരണ പേടകങ്ങൾ തുറന്നു കാണാൻ കഴിയാത്ത ഒരു വിഷമമാണ്, അശൂലമാണ് കാരണം. മറ്റെന്തൊക്കെ ചടങ്ങുകളിൽ നമുക്ക് ഇക്കുറി മാറ്റം വരുത്തേണ്ടതായി വന്നിട്ടുണ്ട്? നമുക്ക് മെയിനായിട്ട് മാറ്റം വരുത്തിയിരിക്കുന്നത് രാജപ്രതിനിധി വലിയ രാജാവിൻ്റെ കയ്യിൽ നിന്നും ഉടവാള് വാങ്ങിച്ച് ഇതിനെ നയിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജപ്രതിനിധിക്കും പന്തളം കുടുംബാംഗങ്ങൾക്കും ഈ ഘോഷയാത്രയെ അനുഗമിക്കാൻ സാധിക്കില്ല. അതാണ് മെയിനായിട്ട് പ്രശ്നം. പിന്നെ നമ്മുടെ ഭക്തജനങ്ങൾക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ, ഇവിടെ വലിയ കോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ സാധാരണ തിരുവാഭരണം രാവിലെ കൊണ്ട് വെച്ചിട്ട് അത് ദർശിക്കാനുള്ള തിരുവാഭരണങ്ങൾ തുറന്ന് അവിടെ വെക്കും. അപ്പോൾ അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. ഇക്കൊല്ലം ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവർക്ക് ആ ഭാഗ്യം കിട്ടുകയില്ല. അതാണ് മെയിനായിട്ട് വരുന്നത്. കുളത്തിനാൽ ഗംഗാധര പള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പേടകങ്ങൾ വഹിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുന്നത്. വലിയ കൊട്ടിൻ്റെയും അല്ലെങ്കിൽ ആരവങ്ങളുടെയും ഒന്നും തന്നെ അകമ്പടിയില്ലാതെയായിരിക്കും ഇവിടെ നിന്നും ഘോഷയാത്രയുടെ ആരംഭം. അതിനുശേഷം ആദ്യ സ്വീകരണം മണികണ്ഠൻ ആൽത്തറയിലാണ്. അതിനുശേഷമുള്ള യാത്രയിലൊക്കെ തന്നെ പരമ്പരാഗത രീതിയിലുള്ള സ്വീകരണങ്ങളും അതോ ചിലയിടങ്ങളിലൊക്കെ തന്നെ പെട്ടി തുറന്നുള്ള ദർശനത്തിനുള്ള സാധ്യതയുമുണ്ട്. 1 മണിക്ക് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയ്ക്ക് ഇന്ന് 14 ഇടങ്ങളിലാണ് സ്വീകരണം ഉള്ളത്. വൈകുന്നേരം അയിരൂർ ക്ഷേത്രത്തിലാണ് വിശ്രമം. 9:30 അവിടെ എത്തിച്ചേരും. തുടർന്ന് 2-ാം ദിവസം പുലർച്ചെ 2:30 ഘോഷയാത്ര അവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നു. തിങ്കളാഴ്ചയോടെയാണ് സന്നിധാനത്തേക്ക് എത്തിച്ചേരുക. മകരവിളക്കിനായിട്ട് പൂർണ്ണമായും സജ്ജമായി ഒരുങ്ങിയിരിക്കുകയാണ് അയ്യപ്പ സന്നിധാനം.